ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ കുറേ നാളുകൾ ശേഷമാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നതാ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിനകത്തൊരു RC ടോയ് കാറാണ്, നല്ല കിട്ടിലും വണ്ടിയാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്താൽ അതെ, ഫസ്റ്റ് ഈ ഒരു വലിയൊരു ബോക്സിലാണ് ഈ നമ്മുടെ RC കാർ തന്നെ കേട്ടാ. ഇതാ നമ്മുടെ ഐറ്റം, അയച്ചു കൊടുത്തരാ. ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് തന്നെ കേട്ടോ, നമ്മുടെ RC കാറിൻ്റെ. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ചെറിയ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചുതരാം. അതെ, ഫസ്റ്റ് തന്നെ നമുക്കിത് റിമോട്ട് കൺട്രോളാണ് അത് വന്നത്. അതുകൊണ്ട് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് വന്നത്. ഇതുപോലത്തെ ഒരു സാധാരണ ഒരു 50 പൈസ കിറ്റിലാണ് വന്നത്. കുറച്ചും കൂടി ഒന്ന് മെനയാക്കിയിട്ട് ഒരു ഇതിലൊക്കെ മേടിക്ക് കൊടുക്കാറുണ്ടോ. ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ഒരു ആ ഒരു ഇതിലൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് സാധാരണ ഒരു കിറ്റിലാണ് വന്നേക്കുന്നത് ഈ സാധനം. അപ്പോൾ ഞാനിത് ഓൾറെഡി നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നിട്ടാ. ഞാനിപ്പോൾ 2 ആഴ്ച അൺബോക്സ് ചെയ്ത് നല്ലൊന്ന് യൂസ് ആക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടിയും ഇത് ഇപ്പോൾ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിച്ചത്. അത് ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ബോക്സിൽ വന്നത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ പീസിലാണ്, അതായത് മെറ്റൽ ബോഡിയിലാണ് ഈ ഒരു വണ്ടി വന്നത്. അപ്പോൾ ഇതൊരു 2-wheel ഡ്രൈവാണ്, അതായത് ഫ്രണ്ട് വീല് ഡെഡ് ആയിരിക്കും, ബാക്കിലത്തെ വീല് മാത്രം ഇത് കറങ്ങുള്ളൂ. പിന്നെ അതുപോലെ വെറും 600 ഗ്രാമാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വന്നത്. പിന്നെ വണ്ടി കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു RC മോൺസ്റ്റർ ട്രക്ക് കാറാണ്, വേറെ ലെവലാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ 2 ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരാൾ വണ്ടി ഓടിക്കുന്ന ഒരു സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു കോ ഡ്രൈവറിൽ ഒരു ആളുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 4-wheel വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ചെറിയൊരു സ്പെയർ വീലും അല്ല, അതായത് ഇത് ഡമ്മിയാണ്, ജസ്റ്റ് ഇവിടെ ബാക്കിലൊരു വീലും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബോഡി കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം, അതായത് ഇതിൻ്റെ ഒരു ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബാറ്ററി, അതായത് ഒറ്റ ഒരു ബാറ്ററിയിലാണ് ഈ ഒരു വണ്ടി വർക്ക് ചെയ്യണത്. പക്ഷേ ഒറ്റ ബാറ്ററി എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ഒരു ബാറ്ററിയാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇതിൻ്റെ പവറാണ് നിങ്ങൾ ശരിക്കും അറിയേണ്ടത്. വേണ്ട, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ്. അതായത് സാധാരണ ടോയ് കാറിലൊക്കെ ഒരു 3-4 വന്ന ആ ഒരു ബാറ്ററിക്ക് പകരം ഒറ്റ ഒരു ബാറ്ററിയിലാണ് ഈ ഒരു ഐറ്റം വന്നത്. ലിഥിയം അയണിൻ്റെ ഒരു ബാറ്ററിയാണ് അത് വന്നത്. അപ്പോൾ ഇതിനകത്ത് അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ട് 3.7 വോൾട്ട് DC. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു വീൽ ടൈപ്പ് റിമോട്ട് കൺട്രോളാണ്. ഈ ഒരു റിമോട്ട് കൺട്രോളറിൽ 2 ബാറ്ററിയാണ് വന്നത്. അപ്പോൾ ഇത് പാനസോണിക്കിൻ്റെ ഇപ്പോൾ 2 ബാറ്ററിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 1.5-ൻ്റെ 2 ബാറ്ററിയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി മേടിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. അതിപ്പോൾ ഞാൻ വേറെ സെപ്പറേറ്റ് മേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 899 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില വന്നത്. വില നമുക്ക് ഈ ഒരു വണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇത് മേടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സ് കാര്യങ്ങൾ, അതായത് ഈ വണ്ടി മാത്രമല്ല പല പ്രൊഡക്ട്സിൻ്റെയും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ കാണാൻ പറ്റും. വേറൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചാർജർ. ഈ ഒരു ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മൊബൈൽ ചാർജറല്ലേ, ആ മൊബൈൽ ചാർജർ അഡാപ്റ്ററുമ്പോൾ നമുക്കിത് കുത്തി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പവർ ബാങ്ക്, ലാപ്ടോപ്പിൽ എല്ലാത്തിലും നമുക്കിത് ഈ ഒരു ബാറ്ററി നമുക്കിത് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മീൻസ് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് നമ്മുടെ ബാറ്ററി നമ്മുടെ വണ്ടിയിൽ ആ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടാ. അതെ, ഈ ഒരു ബാറ്ററി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ആ ട്യൂബിനിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. ഇതെ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചെന്ന് വെച്ചാൽ മതി. ഈ ക്യാപ്പ് എടുക്കുക, രണ്ടത്തേക്ക് വെച്ചിട്ട് ഇത്രയുള്ള പരിപാടി. എന്നിട്ട് ഇതേ ഇത് ഓണാക്കുമ്പോൾ ഇവിടെ ഒരു LED ലൈറ്റ് കാണാൻ പറ്റും. ഈ ഒരു LED ലൈറ്റ് രാത്രി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, ശരിക്കും പറഞ്ഞാൽ വേറെ ആവശ്യങ്ങളൊന്നുമില്ല. ചുമ്മാ ഒരു പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഞാനിത് എൻ്റെ ഒരു കണക്റ്റീവ് ടോയ് ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചത്. അതൊരു കാര്യം, അപ്പോൾ 25 വയസ്സുള്ള അങ്ങനെയുള്ള അത്ര പിള്ളേർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. ചെറിയ പിള്ളേർക്ക്, അതായത് ഒരു 13 വയസ്സ് 12 വയസ്സ് അതുമല്ല, അതിനേക്കാൾ താഴെയുള്ള പിള്ളേർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 5 വയസ്സ് അല്ലേ, 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആ സിമ്പിളായിട്ട് യൂസ് ആക്കാൻ പറ്റും. എന്തായാലും നല്ലൊരു വണ്ടി തന്നെ ഉണ്ടെന്നായാലും ഞാൻ നിങ്ങൾക്ക് ഓടിച്ചാൽ ചേരപ്പാ. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 10-15 പ്രാവശ്യമെങ്കിലും ഇത് 10-15 പ്രാവശ്യമെങ്കിലും ടേബിളിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വേറെ കാര്യമില്ലാത്തത്.
ഇപ്പോൾ ഇതേ മണ്ണ് കാര്യങ്ങളൊക്കെ ഇതേ ആയിട്ടുണ്ട് കേട്ടോ. ടയറുമൊക്കെ ഇതേ ഫുള്ള് മണ്ണാണ്. ഇത് ഏകദേശം നമുക്ക് 2 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ്, കറക്റ്റ് 45 മിനിറ്റ് എനിക്കത് റണ്ണിങ് കിട്ടിയിട്ടാണ് ഫ്ലൈറ്റ് ടൈം. ഞാനിപ്പോൾ ശരിക്കും പറയുന്നത് 2 ആഴ്ച യൂസ് ആക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ സാധനം മേടിച്ചത്. ആമസോണിൽ ഇപ്പോൾ നിലവിൽ 899 രൂപ ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഞാനിത് അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിനാണ് മേടിച്ചത്. ഞാൻ 860 രൂപയ്ക്കാണ് ഈ സാധനം മേടിച്ചത് അതിനകത്ത് നിന്ന്. അപ്പോൾ ഇതുപോലുള്ള ഓഫറൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് മാത്രമല്ല പല പ്രൊഡക്ട്സ്, വണ്ടി സംബന്ധമായ ആക്സസറീസും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടി നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി ഇട്ടേക്കാം. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആമസോണിൽ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ലിങ്ക് താഴ്ത്ത് പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഗൈസ്, ഈ ഒരു വണ്ടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ക്ലൈംബർ RC ടോയ്ക്കാരനാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റോക്ക് ക്ലൈംബ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതേ വണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നിന്ന് കറങ്ങണ്ട്. അയ്യോ, വേണ്ട, ഇതുപോലെയൊക്കെ മറിഞ്ഞു വീണാലും പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും പറ്റൂല. വേണ്ടത് ഇത് മെറ്റൽ ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു 100 പ്രാവശ്യം നമുക്ക് മറച്ചിടാനുള്ള സാധനം ഉണ്ട്. അതിൽ ഒരു ഉണ്ടിട്ട അയ്യോ, അത് കേരളമല്ല, അത് ഇതെന്ത് മര്യാദ കേരളമല്ല. നമുക്കൊന്നുകൂടി നോക്കാം കേട്ടോ. ആ എന്താ സംഭവം, റോക്ക് ക്ലൈംബറിൻ്റെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിള്ളേർക്കൊക്കെ ഇത് ധാരാളം അല്ലേ. എന്തായാലും ഈ ഒരു പൈസക്ക് എന്തായാലും ഈ സാധനം മുതലാണ്ട ഗൈസ്. അതെന്തായാലും ഞാൻ പറയും, സാധനം എന്തായാലും മുതലാണ്. എന്തായാലും നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് ചെയ്യാം. കുറച്ച് ഓഫ് റോഡുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണിച്ചു കൊടുത്തരാ ട്രാക്ക് കാര്യങ്ങളെ കാണിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട്, ഇനി ഓഫ് റോഡ് ചെയ്യാൻ പോകാം. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ ഒരു സാധനം കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഓടണം. അതാണ് ഇതിനകത്ത് മെയിൻ ഒരു സംഭവം. അല്ലാണ്ട് വീട്ടിൽ മാത്രം വെറുതെ കയറ്റി വെച്ചിട്ട് ഓടിക്കാനുള്ള സെറ്റപ്പ് അല്ല പിള്ളേർക്ക്. പിള്ളേർക്ക് ഇത്തിരി അപ്ഡേറ്റ് ആയി പോയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഓടിച്ച് നോക്കാം. ഗൈസ്, അപ്പോൾ അത്യാവശ്യം ചെളിയിലൊക്കെ നിന്ന് ഓടിച്ചൊക്കെ നോക്കണ്ടാ. അയ്യ, റോക്ക് ക്ലൈംബറിലൊക്കെ പറഞ്ഞ ഇതാണ്ടാ. അത് കേറി കിട്ടിയ കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്ട് വേണ്ടി ചില കല്ലുകൾ. ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി പോയി. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. വേണ്ടാ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാനാണ് പറഞ്ഞത്, വണ്ടി ഒരു 800 രൂപ കിട്ടണേലും എന്തായാലും ഇത് എന്തായാലും മുതലാണ്. പിള്ളേർക്കായാലും ഇപ്പം അത്യാവശ്യം വലിയ ആൾക്കാർക്ക് എന്തായാലും ഇത് തെറ്റപ്പെട്ട് കൊണ്ട് നടക്കാം. ചുമ്മാ രസത്തിന് ഒരു വൈബിന് കൊണ്ട് നടക്കാം. വേണ്ടീ നമുക്കിനി കുറച്ച് മണ്ണിൽ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം റോക്ക് ക്ലൈംബറിൻ്റെ പേര് നമ്മൾ ഇന്നത്തെ എന്തായാലും നീതി പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കുറച്ച് മണ്ണുള്ള സ്ഥലത്തൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇത്തിരി തിക്കായിട്ടുള്ളൊരു സർഫേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലായിടത്തും ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഈ ഒരു സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ചെളിയുള്ള ഭാഗമാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഈ കല്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ
തങ്ങിക്കുമ്പോൾ ഇവിടെ വന്ന് ഇടിക്കണ്ട്. ഇതിപ്പോൾ നോക്കി വണ്ടി ഇതിപ്പോൾ ഇതിനകത്ത് വെള്ളം കയറിയിട്ട് കേട്ടോ. അതെ വേണ്ടാ, ഇപ്പോഴും വർക്കിങ്ങാണ് വണ്ടി. വേണ്ട വെള്ളം കണ്ട, ഫുള്ള് വെള്ളമായിട്ടുണ്ട്. എന്നിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്തരാം. വേണ്ട, ഇത് ഇങ്ങനത്തുള്ള ഏരിയയിലാണ് നമ്മൾ ഇന്ന് ഓടിക്കുക. നമ്മളിവിടെ കല്ലുകൾ കാര്യങ്ങളില്ല, അവിടെ നിന്ന് വെച്ചാൽ കല്ലുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ഈ വണ്ടി. സംഭവം എന്തായാലും സെറ്റാണ്ട് ഗൈസ്. അവിടെ ജസ്റ്റ് തങ്ങിപ്പോയിട്ടാ. ചെറിയ വാഹനം ഗൈസ്. അപ്പം മഡ് ടെസ്റ്റില് പാസ്സായിട്ടുണ്ട്. വേണ്ട, എല്ലാ മണ്ണിലും കയറിയതേ. നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിനും കയറ്റി ടെസ്റ്റ് ചെയ്യണം, അല്ലാണ്ട് വെറുതെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേ ടേബിളിൽ മോളിൽ ഇട്ടിട്ട് അങ്ങനെയല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണം. വേണ്ട, എല്ലാ വെള്ളത്തിനും കയറിയുണ്ട് വണ്ടി. അത്യാവശ്യം എല്ലാ വെള്ളത്തിനും കയറി. വേണ്ട, ഗൈസ് റോക്ക് ക്രോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ RC ഇതിൻ്റെ വെള്ളം കണ്ട, ഇത്രയും വെള്ളം കയറിയിട്ടും ഇതിൻ്റെ മോട്ടറിന് അല്ലെങ്കിൽ വേറെ ഇത് കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. വണ്ടി ഇപ്പോൾ റണ്ണിങ് ആണ്, അതേ പവർ ഇത് തന്നെ, ഒരു വിഷയമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്ത് എന്തായാലും ഇതേ ഞാൻ ലിങ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ട്. ഇത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും, പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഗിഫ്റ്റായിട്ട് കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല ഇത്. ഇതാണ്ട അതാണ് ഐറ്റം എന്തായാലും, ആ ഒരു പൈസക്ക് എന്തായാലും ഇത് വർത്താണ്. 800-900 ആയാലും ആ ഒരു പൈസക്ക് ഉള്ള ഒരു വണ്ടി ഉണ്ട് എന്തായാലും. കാരണം ഈ ഒരു വിലക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വണ്ടി, അതായത് അത്യാവശ്യം ഒരു റിലയബിലിറ്റി ഉള്ളൊരു വണ്ടി നിങ്ങൾക്ക് പെട്ടെന്നൊന്നും കിട്ടുമൊന്നുമില്ല ആ ഒരു റേറ്റിന്. ഒരു 1000 രൂപ മേലെയൊക്കെ ഉള്ള ഒരു വണ്ടിക്ക് മാത്രം നമുക്ക് കുറച്ച് റിലയബിലിറ്റിയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷേ ഈ ഒരു വണ്ടി സെറ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബൈ.